അതിതീവ്രം മഴ പെയ്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ ഉണ്ടായത് കോടികളുടെ കൃഷിനാശം മഴ ശക്തമായ വെള്ളിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ എട്ട് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയുടെ നഷ്ടമാണ് കാർഷിക മേഖലയിൽ ഉണ്ടായത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് ഹെക്ടറിലെ കൃഷിനത്തോടെ മൂവായിരത്തി എണ്ണൂറ്റി അൻപത് കർഷകരും ദുരിതബാധിതരായി അതിതീവ്ര മഴ പെയ്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ ഉണ്ടായത് കോടികളുടെ കൃഷിനാശമാണ് മഴ ശക്തമായ വെള്ളിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ എട്ടേ ദശാംശം എട്ട് ഒന്ന് കോടി രൂപയുടെ നഷ്ടമാണ് കാർഷിക മേഖലയിൽ ഉണ്ടായത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് ഹെക്ടറിലെ കൃഷിയാണ് നശിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് കർഷകർ ദുരിതബാധിതരുമായി ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് കർഷകർക്ക് വലിയ പ്രഹരമേറ്റത് ആയിരത്തി ഒരുന്നൂറ്റഞ്ച് ഹെക്ടർ കൃഷിഭൂമിയാണ് കാലവർഷ പെയ്ത്തിൽ നശിച്ചുപോയത് ഈ ദിവസങ്ങളിൽ മാത്രം രണ്ടേ ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ അഞ്ചു മുപ്പത് വരെ അൻപത് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത് സമീപ ദിവസങ്ങളിലെ വലിയ അളവാണിത് വാഴ കൃഷിയിലാണ് നഷ്ടം കൂടുതൽ സംഭവിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് ദശാംശം ഒൻപത് പൂജ്യം ഹെക്ടറിലെ കുലച്ച വാഴകളും അഞ്ച് ദശാംശം ആറ് ഏഴ് ഹെക്ടറിലെ കുലയ്ക്കാത്ത വാഴകളും നിലംപൊത്തിയിട്ടുണ്ട് ഏതാണ്ട് ആറു കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് അറുപത്തൊന്ന് ദശാംശം പൂജ്യം ഏഴ് ഹെക്ടറിലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് തെങ്ങും മുപ്പത്തഞ്ച് ദശാംശം ഏഴ് പൂജ്യം ഹെക്ടറിലെ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൗുങ്ങുകളും നശിച്ചിട്ടുണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് വരെ ഏഴ് ദശാംശം ഏഴ് ആറ് കോടി രൂപയുടെ നഷ്ടമാണ് നഷ്ടമാണുണ്ടായത് മിന്നൽ ചുഴലി ഉണ്ടായ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലെ നഷ്ടവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തെ മഴയിലാണ് നഷ്ടം ഏറ്റവും കൂടിയത് മിന്നൽ ചുഴലി ഉണ്ടായ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായത് മുന്നൂറ്റി മുപ്പത് കർഷകർക്കാണ് നഷ്ടം സംഭവിച്ചത് പതിമൂന്ന് ഹെക്ടർ പ്രദേശത്തെ തെങ്ങ് പ്ലാവ് വാഴ റബ്ബർ അടയ്ക്ക കുരുമുളക് നെല്ല് തുടങ്ങിയ കൃഷികളും നശിച്ചവയിൽ ഉൾപ്പെടും ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത